നാടൻ കപ്പങ്ങിട്ടിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് വേവിക്കാത്ത കപ്പങ്ങ പായസം ഉണ്ടാക്കിയാലോ? ഉപ്പ് പൊളിക്കാം. എങ്ങനെ നോക്കിയാലോ? പീടിയിലേക്ക് പോയാലോ? കസ്റ്റണ്ടിയാണ്, കസ്റ്റണ്ടി ബദാമ്. കുറച്ച് ഈന്തപ്പഴം. ആപ്പിള്, അതായത് നമ്മുടെ പായസത്തിന് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി, ഒരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ്. ആ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കപ്പങ്ങ പായസം. അത് വേവിക്കാത്ത പായസം ഉണ്ടാക്കാൻ പോണത്. കപ്പങ്ങ നമ്മൾ ചരണ്ടി എടുത്തിട്ടുണ്ട്, അങ്ങനെ നമ്മളിതിനെ ഉടക്കാണ്. ഒരു തേങ്ങയുടെ പാലുണ്ടാവും, ഒരു തേങ്ങയുടെ പാല്. അതായത് ഒറ്റ പാലാണ് എടുത്തിട്ടുള്ളത്, തൻപാലും രണ്ടാം പാലും കൂടി ഒറ്റ പാലിലാണ് എടുത്തിരുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിക്കാൻ പോണം. ഇപ്പം ഹാർബറിൻ്റെ തേനാണ്, ആ തേനാണ് മധുരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മധുര. ഇനിയിപ്പോൾ തേനില്ല എങ്കിലും ശർക്കര ഉപയോഗിക്കാം. പഞ്ചസാര കഴിയുന്നതും ഉപയോഗിക്കാണ്ടിരിക്കുക. ആപ്പിള് കുരുകുരുന്ന അരിച്ചതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗോതമ്പ് പായസം അല്ലെങ്കിൽ പരിപ്പ് പായസം, മറ്റുള്ള സേമിയ പായസം വരുമ്പോൾ സേമിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. നമ്മൾ ഇത് കപ്പങ്ങ ആയതുകൊണ്ട് നമുക്ക് കടിക്കാൻ കിട്ടില്ല, വയലൊന്നും കടിക്കാൻ കിട്ടില്ല. അപ്പം അതിനൊരു ഇതിനു വേണ്ടിയാണ് നമ്മൾ ആപ്പിള് കുരുകുരുന്ന് അഴിഞ്ഞത് ഇതിലിടും. ഇത് കശ്ണണ്ടിപ്പരിപ്പാണ്, കാഷ്നട്ട് കശ്ണണ്ടിപ്പരിപ്പും നമ്മൾ ഇതിലൂടെ അടയാണ്. ബദാം പരിപ്പാണ്, അതും നമ്മൾ ഇതിൻ്റെ കൂടെ അടയാണ്. ഈന്തപ്പഴം, അതും നമ്മൾ ഇതിൻ്റെ കൂടെ അടയാണ്. കപ്പലണ്ടി പീനട്ട്, അതും നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് കടിക്കാൻ വേണ്ടി, ഇതും അതിൻ്റെ കൂടെ ആഡിയാണ്. ഇപ്പോൾ കുറച്ച് കളർഫുള്ളിന് വേണ്ടി ടൂട്ടി ഫ്രൂട്ടി മേടിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരു കളറിനും എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടില്ല. എല്ലാവരും കടി ഒരു കളർ കളർഫുള്ളാക്കേണ്ടതാണ്. ഏലക്കയും പഞ്ചസാര കൂടി പൊടിച്ചാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ജീരകമോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ചേർക്കട്ടോ. ഇത് ഏലക്ക പഞ്ചസാര കൂടി പൊടിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനോട് ആടിയാണ്. ഇനി നമ്മൾ ഇതിനോടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കപ്പങ്ങ പായസം, വേവിക്കാത്ത കപ്പങ്ങ പായസം അടിപൊളിയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മക്കളോടും അമ്മയോടും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞാലോ? നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ സൂപ്പർ സർ.